ഗുജറാത്തിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ശശി തരൂരില്ല കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കിയ താരപ്രചാരക പട്ടികയിലും തരൂരിന്റെ പേര് പേരുൾപ്പെടുത്തിയില്ല അതേസമയം കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അനൂപ് എന്തുകൊണ്ടാണ് തരൂരിനെ തഴയുന്നത് തരൂര് ഹിന്ദിയിൽ സംസാരിക്കാൻ ശേഷിയുള്ള നേതാവാണ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകളെ കയ്യിലെടുക്കാനും അവരുമായി നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം സാധ്യമാവുന്ന നേതാവുമാണ് പക്ഷേ പ്രധാന കാര്യം തരൂർ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ മത്സരിച്ചു മത്സരിച്ചു ശേഷം പക്ഷേ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായത് എന്നാൽ അതുണ്ടാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ആദ്യഘട്ട പ്രചാരണത്തിനുള്ള താരപ്രചാരകരുടെ പട്ടിക നാൽപ്പത് പേരുടേ ഇത് പ്രഖ്യാപിച്ചപ്പോൾ വലിയ വിമർശനം ഉയർന്നിരുന്നു ശശി തരൂരിനെ ഉൾപ്പെടുത്തിയില്ല എന്നത് എന്നാൽ ആ വിമർശത്തെ പോലും കേൾക്കാതെ രണ്ടാം ഘട്ടത്തിലും ശശി തരൂരിനെ ഉൾപ്പെടുത്താതെയാണ് ഈ താരപ്രചാരകരുടെ പട്ടിക പ്രഖ്യാപിച്ചത് ഒരു മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത് ഗുജറാത്തിലെ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്തുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കളും ശശി തരൂർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നിട്ടും കേൾക്കുന്നില്ല എന്നത് തരൂരിനെ ഒഴിവാക്കി നിർത്താനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം ഒന്നുമില്ലെങ്കിലും ഒൻപതിനായിരത്തിലധികം വോട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ ആയിരത്തിലധികം വോട്ട് നേടിയ ഒരു നേതാവല്ലേ ശശി തരൂർ എന്ന പരിഗണന പോലും തരൂരിന് എ ഐ സി സി നൽകുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം കൃത്യമായ തടയൽ എന്ന് തന്നെ വിലയിരുത്താം